സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ തിരുവൾത്താരയിൽ നമ്മളെല്ലാവരെയും പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയാം. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ നിലനിൽക്കുന്ന സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങളെല്ലാം കർത്താവിൻ്റെ അൾത്താരയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുയാഗ ബലിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ തിരുയാഗം നമുക്ക് എത്രയും ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. മഹാരാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനി തിരുനാമം വാഴ്ത്തിടും ഞാനനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ിബനാം കത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി
വന്നാൽ പാടിടുവിൻ, ഇന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാ സർവേശ, പരിപാവനാ ബലവാനേ, പരിപാവനാ അമർത്യനേ, നീ കൃപ ഞങ്ങൾക്കേനലമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്രകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നയിക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. 7:7-11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയേക്കാൾ ചെറുതായിരുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന്, അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കയിൽ സഭയ്ക്ക് എഴുതിയ 2 ലേഖനം 2:14 ഒരു വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണം. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങളുടെ വചന മുഖേനയോ കൊത്തുമുഖേനയോ നിങ്ങൾ പഠിച്ചിട്ടുള്ള പാരമ്പര്യങ്ങൾ പുറകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് കൃപയായ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശവും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ നല്ല പ്രവൃത്തിയിലും വചനത്തിലും സ്ഥിരപ്പെടുത്തുകയും ചെയ്യട്ടെ. അവസാനമായി സഹോദരരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ വേഗത്തെ പ്രചരിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. ദുർവൃത്തരും ദുഷ്ടരുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ പൂജിക്കപ്പെടുന്നതിനും പ്രാർത്ഥിക്കുവേ. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരുവചനം പകരാനാ തിരുനാഥൻ വരവായി, മനസ്സുകളോ മറയുന്നു, മാനവരോ ഉണരുന്നു. ആനന്ദത്താലിന്നും പാടിടുവിൻ, ആമോദത്താലിന്നും വാഴ്ത്തി. തിരുവചനം പകരാനാ തിരുനാഥൻ വരവായി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം.
അധ്യായം 13 വാക്യങ്ങൾ 1 മുതൽ 9 വരെ. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്തു നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോകുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. മിശിഹായിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിരുവചന ഭാഗം നമ്മോട് പറയുന്നത് ഒരു വിധക്കാരൻ്റെ ഉപമയാണ്. വിധക്കാരൻ്റെ ഉപമ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ അർത്ഥം നിറഞ്ഞ ഒരു ഉപമയാണ് വിധക്കാരൻ്റെ ഉപമ. നമുക്കറിയാം, ഉപമകളെല്ലാം ക്രിസ്തു ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് ക്രിസ്തു എടുത്ത ദൈവരാജ്യത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ക്രിസ്തു എടുത്ത ശൈലിയാണ് ഉപമകളും കഥകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം എന്ന വലിയ ആശയത്തെ ക്രിസ്തുനാഥൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇന്ന് വായിച്ചു കേട്ട വിധക്കാരൻ്റെ ഉപമയിലും ക്രിസ്തു ഒരു വിധക്കാരനായി സൂചിപ്പിച്ചുകൊണ്ട്, ക്രിസ്തുനാഥൻ വിധക്കാരനായി ദൈവവചനം ദൈവരാജ്യത്തെ വിതച്ച ഒരു വിധക്കാരനായി ക്രിസ്തുവിനെ സൂചിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ പ്രഘോഷിക്കുന്ന ക്രിസ്തുനാഥൻ്റെ ഏറ്റവും മനോഹരമായുള്ളൊരു ദൃശ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരിക്കലൊരു കഥ കേട്ടത് ഓർക്കുകയാണ്. ഒരിക്കലൊരു ഗുരുവും ശിഷ്യനും ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നു. അവരെല്ലാവരും ഗുരു വളരെ ബുദ്ധിമാനായുള്ള ഒരു ഗുരുവായിരുന്നു. ശിഷ്യൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ബുദ്ധിപൂർവ്വം ഉത്തരം നൽകിയ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ശിഷ്യൻ ഗുരുവിനെ പരീക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ശിഷ്യൻ കൈക്കുമ്പിളിൽ ഒരു പക്ഷിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഗുരുവിനെടുത്ത് ചോദിച്ചു, ഈ കൈക്കുമ്പിളിലിരിക്കുന്ന പക്ഷിക്കുഞ്ഞിന് ജീവനുണ്ടോ ജീവനില്ലയോ എന്ന് ചോദിച്ചു. ഗുരു വളരെ ആലോചിച്ചതിന് ശേഷം ഗുരു ചിന്തിച്ചു, ഈ പക്ഷിക്കുഞ്ഞിന് ജീവനുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ശിഷ്യൻ ആ പക്ഷിക്കുഞ്ഞിനെ ഞെരിച്ചു കൊല്ലും. ഇനി പക്ഷിക്കുഞ്ഞിന് ജീവനില്ല എന്നാണ് പറയുന്നതെങ്കിൽ ശിഷ്യൻ ആ പക്ഷിക്കുഞ്ഞിനെ തുടർന്നുവിടും. അപ്പോൾ ഗുരു ചിന്തിച്ചു, ഈ പക്ഷിക്കുഞ്ഞിന് ജീവനുണ്ടോ ജീവനില്ലയോ എന്ന് ഇത് പിടിച്ചിരിക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചിരിക്കും എന്ന് ഗുരു ഉത്തരം പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം, ഇന്നത്തെ തിരുവചന ഭാഗത്ത് ക്രിസ്തുനാഥൻ അവൻ്റെ ദൈവവചനം ദൈവരാജ്യം ക്രിസ്തുനാഥൻ വിതയ്ക്കുകയാണ്. അപ്പോൾ ക്രിസ്തുനാഥൻ വിതച്ച ദൈവവചനം എന്ന് പറയുന്നത് പല നിലങ്ങളിലാണ് ക്രിസ്തുനാഥൻ വിതയ്ക്കുന്നത്. അപ്പോൾ അത് വളരണമോ വളരണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് എവിടെ കിടക്കുന്നു, എവിടെ ക്രിസ്തുനാഥൻ വിതയ്ക്കുന്നു, എവിടെ ആ നിലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് അത് വളർന്ന് ഫലം ചൂടുമോ ചൂടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നിത്യജീവിതത്തിലും. നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്തുനാഥൻ അല്ലെങ്കിൽ നന്മയിലേക്ക് വളരാനായി ഒരുപാട് വഴികൾ ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു വരുന്നുണ്ട്. പക്ഷേ അത് വളർന്ന് ഫലം ചൂടണമോ ചൂടണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ വിത്ത് എവിടെ വീണു അല്ലെങ്കിൽ എവിടെ ആ നിലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ്. നല്ല നിലത്താണ് വീഴുന്നതെങ്കിൽ 100 മേനിയും 60 മേനിയും 30 മേനിയും അത് ഫലം പുറപ്പെടുവിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ വിധക്കാരൻ്റെ ഉപമ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു വിധക്കാരൻ നല്ല നിലത്തല്ലാതെ വിത്ത് ഒരിക്കൽ പോലും വിതയ്ക്കില്ല. എപ്പോഴും നല്ല നിലത്ത് മാത്രമാണ് വിത്ത് വിതയ്ക്കുന്നത്. പക്ഷേ ആ നിലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് അത് ഫലം ചൂടി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ ഭാഗത്തെയാണ്. അതായത്, ഞാൻ ഫലം ചൂടി നിൽക്കാൻ പറ്റാവുന്ന ഹൃദയമാണോ എൻ്റേത്? ഒരിക്കൽ മദർ തെരേസയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ടായി, കാരണം അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അമ്മയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞ ഉത്തരം വളരെ മനോഹരമാണ്. മറ്റുള്ളവരെ നോക്കേണ്ടത് കണ്ണുകൾ കൊണ്ടല്ല, മറ്റുള്ളവരെ നോക്കേണ്ടത് ഹൃദയങ്ങൾ കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വേദനകൾ നിറഞ്ഞ ക്ലേശങ്ങൾ നിറഞ്ഞ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പോലും
മറ്റുള്ളവരെ ഹൃദയങ്ങൾ കൊണ്ട് നോക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ കൃഷ്ണനാഥൻ എന്ന് പറഞ്ഞ ഉപമ നമ്മുടെ ജീവിതത്തിലും 100 മേനിയും 30 മേനിയും 60 മേനിയും ഫലം ചൂടി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു പിയാനോ എടുക്കുകയാണെങ്കിൽ അതിൽ കറുത്ത പട്ടനും വെളുത്ത പട്ടനും ഉണ്ട്, ഉയർച്ചയും താഴ്ചയും ഉണ്ട്. പക്ഷേ അതിൽ രണ്ടും ചേർന്ന് നമ്മൾ വായിക്കുമ്പോഴാണ് അതൊരു മധുരമായിട്ടുള്ള സ്വരമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇതുപോലെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഉയർച്ചകളും താഴ്ചകളും എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അത് രണ്ടും കൂട്ടിച്ചേർത്ത് നമ്മുടെ ജീവിതത്തെ സംയോജിപ്പിക്കുമ്പോഴാണ്, ഹൃദയങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഫലം ചൂടി നിൽക്കുന്ന വൃക്ഷങ്ങളായി നമുക്കും വളരാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരുപക്ഷെ വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ദൈവത്തെ പിടിവിടാതെ ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പം അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകനും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പോണ്ട വത്സ ദൃശ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തെ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിനും സഹിഷ്ണുതയിലും സമാധാനത്തിന് മാർഗത്തിലൂടെ ലോക ജനതയെ നയിക്കുവാൻ രാഷ്ട്ര തലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തെ നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളെ പരിസ്ഥിതിമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളെ സഭാ അധ്യക്ഷനും പിതാമാർ ജോർജ് ആർജി ശ്രേഷ്ഠപുത്ര പോലത്തെയും ഞങ്ങളെ രൂപദാസനുമാർ സെബാസ്റ്റ്യൻ പെത്രാനെയും മറ്റെല്ലാ സഭാ അധ്യക്ഷന്മാരെ അവരെയും അനുഗ്രഹിക്കണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാരവും പ്രതീക്ഷയുമേ മിശിഹായേ, നീ കുരിശടയാളത്തോടെ വാനമേഖങ്ങളെ ആഗതനാകുമ്പോൾ നിന്റെ വലതുഭാഗത്താണ് നിരുക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ എന്ന ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ധാന്യങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഭക്ഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദ്രയത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും ഘടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. ജനം
ദിവ്യരൂഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയെ ഭാര്യോസേപ്പിനെയും സാധരമൂർത്തിടാ പാവനമീഫലിയിൽ ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് കൂടെ ഏക സത്യമാകുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൾ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഏകവും പരിശുദ്ധവും സഹീകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമതിസായും ശരീരത്തിനു ഏർപ്പും നിത്യായസങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസന്മാരും എത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളും എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയി എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ പ്രിയ, ഈ പേര് നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധമാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദുരക താളി യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്രവന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഗതി തന്നെ മാതൃസം വഴി സമാധാനം സമൃദ്ധമാകുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമകും രൂപാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പി പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും
മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോനന്ദ്രാംഗിയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രോവേന്മാരോടും ശാപ്യന്മാരോടും ചേർന്ന് നാദനാംഗിയയ്ക്ക് അവർ ആരാധന ോദം പാടിടുന്നോ ശാന മഹിധരനാഥൻ മഹോനാഥൻ പാടുന്നുടയവൻ പാടുന്നോ ശരാ ശരാ സർവേശനോ ശരാ ശരാ നാഥൻ പരിശുദ്ധൻ നാഥൻ പരിശുദ്ധൻ തിരുനാഥൻ പരമശക്തൻ കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ പടഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്ഥ്യമായ ആത്മാവോടും അമർത്ഥ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി വിരുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും
ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും ഇവിടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതിയാസുരം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും പ്രത്യേകമായി നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നീറ്റ് എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്ക് പ്രത്യേകമായ വിശുദ്ധ ബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ദാനങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരെ ആദരവോടെ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയം വിസ്മയാഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹത്തിൻ രൂപത്തിലാ മ
മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. നമ്മുടെ കർത്താവ് യേശുവും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളെ സമീപിക്കാം. അനുതാപത്തോന്നുള്ള വശനത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തലപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് അസാധ്യത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപം യാചിക്കുകയും ചെയ്യാം. പിന്നതും കലവങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ ഭൗതീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങൾ അദ്ദേഹങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഇടപാടുകൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടപാടുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപുനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ഞങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ്പരിശുദ്ധനാകുന്നു, ഏകപുത്രനും പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേ. സഭയിലോടത്തേക്ക് സ്തുതിണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യഗൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതൻ എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങേ പൂർണ്ണമായി ഐക്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും കാരണമാകട്ടെ. ആ
പരിശുദ്ധാത്മാവിന്റെ ക്രൂരത സുദീർഘവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുള്ള യോഗ്യതപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവരുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേങ്ങയുടെ മഹനീയ നാമത്തിൽ സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും ബഹുത്രീകരിക്കുന്ന തന്റെ മൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം നിന്റെ കാരുണ്യാദ്രഹത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദാനങ്ങൾ സ്നേഹപിതാവ സകലേശം നിരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ആമേൻ. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർത്തിക്കും നിത്യായു സവനേകും ഞാൻ ദേവം നാഥനരുൾ ചെയ്തു. ും ദൈവം കനിവാർന്നരുളത്തേയാനുഗ്രഹ നിന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനു ഗ്രഹമരുളട്ടെ ദൈവം കരുണയുടെ ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയേടും നരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമക്കിലരിലും ദൈവം ഉരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥന. എന്റെ ദൈവമേ, അവിടെ നീ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ന പ്രത്യാശയിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ അങ്ങെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി സ്വന്തമായൊരു ദേവാലയം പണിയുവാനുള്ള ഞങ്ങളുടെ പരിശ്രമത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചും സ്നേഹത്തിൽ നിലനിന്നുകൊണ്ടും ദേവാലയ നിർമ്മാണത്തിനായുള്ള എല്ലാ പരിശ്രമങ്ങളെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കുവാൻ കനിവാകണമേ. വിധവയുടെ കൊച്ചു കാണിക്കയെ വളരെ വിലമതിച്ച് ഈശോയെ, ഞങ്ങളുടെ കൊച്ചു കാണിക്കകൾ സ്വീകരിക്കണമേ. ദേവാലയ നിർമ്മാണത്തിനായി അകമഴിഞ്ഞ് സാമ്പത്തികമായി സംഭാവന നൽകുവാനും ആത്മീയമായി ഒരുങ്ങുവാനും ശാരീരികമായി അധ്വാനിക്കുവാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ഒരുക്കണമേ. അങ്ങേക്കെന്നും ഞങ്ങളുടെ ഈ സമൂഹ മധ്യത്തിൽ വസിക്കുവാനായി പണിതുകൊണ്ടിരിക്കുന്ന ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായും ശാരീരികമായും ദേവാലയ നിർമ്മാണത്തിനായി സഹായിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും വ്യക്തികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ആശീർവദിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയ നിർമ്മാണ സംരംഭത്തിലൂടെ ഞങ്ങൾ പരസ്പരം കൂടുതൽ അറിയുവാനും പങ്കുവയ്ക്കുവാനും ആത്മീയമായി കൂടുതൽ വളരുവാനും ആദിമസഭയുടെ കൂട്ടായ്മയിലും പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളാലും നിറയുവാൻ വരം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ വിശുദ്ധ യോസേഫ് പിതാവേ, ദൈവത്തിനു മുമ്പ് ഞങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മേ, സഭയെ ധീരമായി നയിച്ച വിശുദ്ധ ചാവറ പിതാവേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, സ്വർഗീയ